തലസ്ഥാനത്തെത്തിയാൽ ഇനി തുറന്ന ഇരുനില ബസ്സിൽ നഗരക്കാഴ്ചകൾ കാണാം. KSRTCയുടെ പുതിയ ഓപ്പൺ ഡബിൾ ഡെക്കർ സിറ്റി റൈഡ് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. വൻ നഗരങ്ങളിലെയും വിദേശ രാജ്യങ്ങളിലെയും മാതൃകയിൽ മേൽക്കൂരയില്ലാത്ത ഇരുനില ബസ് കേരളത്തിൽ ഇത് ആദ്യമാണ്. തിരുവനന്തപുരത്ത് എത്തുന്ന സഞ്ചാരികൾക്ക് ഇനി ഇങ്ങനെ അല്പം ഉയരത്തിൽ നിന്ന് സഞ്ചരിച്ച് നഗരക്കാഴ്ചകൾ ആസ്വദിക്കാം. KSRTCയുടെ ഡബിൾ ഡെക്കർ ഓപ്പൺ ബസ് സർവീസ് തുടങ്ങിയിരിക്കുകയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് കിഴക്കേക്കോട്ടയിൽ നിന്ന് ബസ് പുറപ്പെട്ടാൽ സെക്രട്ടേറിയറ്റ്, നിയമസഭ തുടങ്ങി നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങൾ കടന്ന് വെള്ളയമ്പലം, കനകക്കുന്ന് ഭാഗങ്ങളിലൂടെ ഈ ബസ് സഞ്ചരിക്കും. തുടർന്ന് കോവളത്തേക്ക് പോകും. അവിടെ നിന്ന് ലുലുമാൾ വരെയാണ് ഈ ബസ്സിന്റെ റൈഡ് ക്രമീകരിച്ചിരിക്കുന്നത്. വിനോദസഞ്ചാര രംഗത്ത് തിരുവനന്തപുരം നഗരത്തിൽ ഒരു പുതിയ രൂപം ഭാവം കൈവന്നിരിക്കുന്നു. ഇത് ഒരു പുതിയ അനുഭവമാണ്. ഇത് കേരളമാകെ പടരും, കേരളത്തിലെ നഗരങ്ങളിൽ പടരും. തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിലെ കുട്ടികളാണ് ആദ്യ സിറ്റി റൈഡിൽ പങ്കെടുക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ഇത് ആദ്യമായിട്ടാണ്. ഇഷ്ടപ്പെട്ടു. ഒരുപാട് ഇഷ്ടപ്പെട്ടു. സൂപ്പർ ആയിട്ടുണ്ട്. ആദ്യമായിട്ടാണ്. ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു. കുട്ടികളൊക്കെ എല്ലാവർക്കും സന്തോഷമായി. രാവിലെ 9 മണിക്ക് തുടങ്ങിയാൽ വൈകുന്നേരം 4 മണിവരെയും, വൈകിട്ട് 5 തുടങ്ങിയാൽ രാത്രി 10 വരെയും നഗരക്കാഴ്ചകൾ ഈ ബസ്സിൽ കയറി ആസ്വദിക്കാം. 250 രൂപയാണ് ഒരു മുഴുനീള സർവീസിനുള്ള ടിക്കറ്റ് നിരക്ക്. പ്രാരംഭ ഓഫർ എന്ന നിലയിൽ 200 രൂപയ്ക്ക് ഈ സർവീസുകൾ ആദ്യ ദിവസങ്ങളിൽ ഉപയോഗപ്പെടുത്താം. തിരുവനന്തപുരത്തെത്തുന്ന സഞ്ചാരികൾക്ക് ഇത് തീർത്തും ഒരു നവ്യാനുഭവമായിരിക്കും. അവർ ഈ ഡബിൾ ഡെക്കർ ഓപ്പൺ സർവീസിനെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജയചന്ദ്രനൊപ്പം ജിതിൻ ചന്ദ്രൻ, മാതൃഭൂമി ന്യൂസ്.